ബിജെപിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ദ്രൗപദിക്ക് എൻഡിഎ സഖ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് പ്രതിപക്ഷത്തു നിന്ന് കിട്ടുമെന്നാണ് ഇപ്പോൾ അവസാനമായി കേൾക്കുന്നത്. പല പല സംസ്ഥാനങ്ങളും, ഇപ്പോൾ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ നിന്നും എൻഡിഎ വിരുദ്ധ വോട്ടുകൾ ദ്രൗപദിക്ക് വീണ് കഴിഞ്ഞു എന്നാണ് അവസാന വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാകുന്നത്. വ്യാഴാഴ്ച വോട്ടെണ്ണുമ്പോൾ വളരെ ക്ലിയറായി അത് മനസ്സിലാവുകയും ചെയ്യും. പ്രതിപക്ഷത്തിൻ്റെ ഏകോപനമില്ലായ്മയാണ് ഇതിന് കാരണമെന്ന് ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രൻ തുറന്നടിച്ചിട്ടുണ്ട്. ഒരു ഏകോപനവുമില്ല, ഒരു ആസൂത്രണവുമില്ല, ഒരു നേതൃ രീതിയുമില്ല. കണ്ടവൻ കണ്ട രീതിയിൽ വോട്ട് ചെയ്തു എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം വന്നിരിക്കുന്നത്. എന്തായാലും എൻ ഡി എ സ്ഥാനാർത്ഥി തോൽക്കുമെന്നുള്ളൊരു ഭീതി ആർക്കുമില്ല, പ്രതിപക്ഷത്തിനുമില്ല. പക്ഷേ എൻ ഡി എക്കെതിരായി ഒരുമിച്ച് നിൽക്കേണ്ട പ്രതിപക്ഷ കക്ഷികൾ തങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് വരുത്തി തീർക്കാൻ ഏറ്റവും നല്ല ഒരു അവസരമായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അവർ അത്രമാത്രം വോട്ടുകൾ ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി കഴിഞ്ഞിരുന്നത്. പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വോട്ടുകളാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ ഡി എക്കെതിരായിട്ട് ഒരു പ്രതിപക്ഷ ഐക്യം അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് കാണുന്നത്. എൻ ഡി എ സഖ്യം ആദ്യം പ്രതീക്ഷിച്ചത് പ്രതിപക്ഷമെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയും യശ്വന്ത് സിംഗിക്ക് മുഴുവൻ വോട്ടുകളിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ബലാബലം മത്സരം, ഒരു നല്ലൊരു മത്സരം നൽകാൻ കഴിഞ്ഞു ബി ജെ പിക്കെതിരെ എന്ന് ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാകുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിൽ നിന്ന് പോലും എൻ ഡി എ ഇപ്പുറത്തെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രബല കക്ഷിയും ആ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൽ നിന്ന് പോലും പല സംസ്ഥാനങ്ങളിൽ നിന്ന് എം എൽ എമാർ എം പിമാർ കൂറുമാറി വോട്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് പോലും അവരുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ എം എൽ എമാരെയും എം പിമാരെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ല. അതുപോലെ മുലായം സിംഗിൻ്റെ പിന്നെ സഹോദരൻ, അങ്ങനെ പല പല ആളുകളും ഝാർഖണ്ഡ് കംപ്ലീറ്റ് ഇടതുപക്ഷവും ദ്രൗപദിക്കാണ്. ആസാം മുഴുവൻ കോൺഗ്രസ്സുകാരും ദ്രൗപദിക്കാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇതോടുകൂടി ശിഥിലമാകാനാണ് സാധ്യത എന്നും പ്രേമചന്ദ്രൻ്റെ സംസാരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഒരിക്കലും അവർക്ക് യോജിക്കാൻ കഴിയുന്നില്ല, ഒരു കാര്യത്തിനും യോജിക്കാൻ കഴിയുന്നില്ല. ബി ജെ പിക്കെതിരെ അവർക്ക് അണിനിരക്കാനും ബി ജെ പിക്ക് ഒരു കൊട്ട് കൊടുക്കാനും പറ്റുന്ന പല അവസരങ്ങളിലും അവരത് പാഴാക്കി കളയുന്നു, ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ളൊരു കക്ഷി എങ്ങനെയാണ് അടുത്ത 24 ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിക്കെതിരെ ശക്തമായൊരു പ്രതിപക്ഷമായി മാറാൻ കഴിയുക എന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, 1924 ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഒരു ബാലികമലയായിരിക്കും. ബി ജെ പിക്ക് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം എന്നുള്ളത് ഇപ്പോഴത്തെ കണക്കൂട്ടുകളിൽ നിന്നും അവർ തന്നെ മനസ്സിലാക്കി കഴിയുന്നത്. അതാണ് പക്ഷേ മോഡിയുടെ നേതൃത്വം കൊണ്ട് ബി ജെ പിക്ക് ഉണ്ടാകുന്ന നേട്ടവും. അവർ ഒരു കാരണവശാലും ആ കാര്യത്തിൽ വിട്ടുപിടിച്ച ചെയ്യുന്നില്ല. അവരെപ്പോഴും അവരുടെ ഭാവി അടുത്ത തെരഞ്ഞെടുപ്പ് 24 തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ പല പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ പ്രതിപക്ഷമാണെങ്കിൽ ഒന്ന് യോജിക്കാൻ പോലും കഴിയുന്നില്ല. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സുവർണ അവസരമായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ ആളുകൾക്ക് വോട്ടുണ്ടാകുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് അത്രയും വരില്ല. പക്ഷേ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് എതിരെ ഒരു അണി നിരന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ചലനം സൃഷ്ടിക്കുമായിരുന്നു. ഒരു വോട്ട് പോലും പാഴാകാതെ അത് മുഴുവനും യശ്വന്ത് സിൻഹയ്ക്ക് കിട്ടിയിരുന്നുവെങ്കിൽ പ്രതിപക്ഷം ശക്തമാണെന്നും പ്രതിപക്ഷത്തെ പേടിക്കണമെന്നും മോഡി സർക്കാർ വിചാരിക്കുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഒരു ഭയം മാറിക്കിട്ടി. അവരിപ്പോൾ വിജയശ്രീയിലാണ് ഇതായി വ്യാഴാഴ്ച അവർ പുറത്തു വരും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ
ഇവിടെ എവിടെയാണ് പ്രതിപക്ഷ ഐക്യം ഉണ്ടാവുക? അത് ഒരു ദിവസപ്രം പോലെ നമുക്ക് കാണാനേ കഴിയുകയുള്ളൂ.